കോൺ ഡ്രോപ്പ് കോൺ ഓയിൽ, കുടുംബത്തിന്റെ ആരോഗ്യം നാടിന്റെ വിശ്വാസം. പരിശുദ്ധമായ കോൺ ഓയിൽ, കോൺ ഡ്രോപ്പ് റീഫൈൻഡ് കോൺ ഓയിൽ. മുണ്ടേരി സീഡ് ഗാർഡൻ കോംപ്ലക്സ് ഡെപ്യൂട്ടി ഡയറക്ടറെ സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. രാത്രികാല കാവൽ പഴയ നിലയിൽ പുനഃസ്ഥാപിക്കണമെന്ന പ്രധാന ആവശ്യവുമായാണ് തൊഴിലാളി യൂണിയനുകൾ ഡി ഡി ജമീല കുന്നത്തിനെ ഓഫീസിൽ ഉപരോധിച്ചത്. ഏക്കറോളം വരുന്ന ഒരു ബ്ലോക്കിൽ ഒരു തൊഴിലാളിയെ മാത്രം രാത്രി കാവലിന് നിയോഗിച്ച് ഡി ഡി ജമീല കുന്നത്ത് കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. മുൻപ് ഒരു ബ്ലോക്കിൽ 3 തൊഴിലാളികളെ വീതമാണ് രാത്രി കാവലിന് നിയോഗിച്ചിരുന്നത്. പുതിയ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത തൊഴിലാളി യൂണിയൻ ഡി ഡിക്ക് നിവേദനം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും വിഷയം തൊഴിലാളി യൂണിയനുകളുമായി ചർച്ച ചെയ്യാൻ ഡി ഡി തയ്യാറായില്ല. തിരുവനന്തപുരം കൃഷി ഡയറക്ടറേറ്റിൽ നിന്നുള്ള തൊഴിലാളികളെ രാത്രി കാവലിന് നിയോഗിക്കുന്ന കാര്യത്തിൽ നിർദ്ദേശമുണ്ടായിട്ടും ഡി ഡി ആവശ്യമായ നിലപാട് സ്വീകരിച്ചില്ല. പുതിയ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൊഴിലാളികൾ രാത്രികാല കാവലിന് എത്തിയിരുന്നില്ല. ഇന്നലെ വൈകിട്ട് 9 തൊഴിലാളികൾ രാത്രികാല ഡ്യൂട്ടി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഡി ഡിയെ സമീപിച്ചെങ്കിലും ധിക്കാരപരമായ സമീപനമാണ് ഉണ്ടായതെന്ന് തൊഴിലാളികൾ പറയുന്നു. ഇതേ തുടർന്നാണ് വൈകിട്ട് 3 മണിയോടെ സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം ആരംഭിച്ചത്. ഫാമിന്റെ പ്രതികൂല സാഹചര്യങ്ങളെ മുൻനിർത്തി സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് തീറെഴുതി കൊടുക്കുന്ന മാനേജ്മെന്റിന്റെയും മേലുദ്യോഗസ്ഥരുടെയും ഗൂഢാലോചനകൾ അവസാനിപ്പിക്കുക, ഫാമിന്റെ സുഗമമായ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള മേലുദ്യോഗസ്ഥരുടെ നടപടികൾ പിൻവലിക്കുക, ഫാം കൌൺസിലിനെയും യൂണിയനുകളെയും മുഖവിലക്കെടുക്കാതെയുള്ള ഫാം മാനേജ്മെന്റിന്റെ പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക, ഫാമിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത എ ഡി എ ബിനീഷിനെ പോലുള്ളവരെ സ്ഥലം മാറ്റി ഫാമിനെ നശിപ്പിക്കാനുള്ള വകുപ്പ് തല തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂണിയനുകൾ ഡെപ്യൂട്ടി ഡയറക്ടറെ ഉപരോധിച്ചത്. സംഭവത്തെ തുടർന്ന് രാത്രി 7:30 തൊഴിലാളി യൂണിയൻ നേതാക്കളായ സി എ വേലായുധൻ, സി ആർ പ്രകാശ്, പി ആർ കുട്ടപ്പൻ എന്നിവർ ഫാമിലെത്തി ഡി ഡി യുമായി ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായില്ല. ന്യൂസ് ബ്യൂറോ എടക്കര. എടക്കരയിലെ പ്രാദേശിക വാർത്തകൾ തത്സമയം അറിയാൻ ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യും, ഒപ്പം ബെൽ ബട്ടൺ അമർത്തും.